വചനവായിൽ ഡെയിലി ലൈറ്റ് ജനുവരി 17. ഈജിപ്തിലെ വിശുദ്ധ ആന്റണി. നീ പരിപൂർണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്കുള്ള സമസ്തവും വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്ന സുവിശേഷ വാക്യം ശ്രവിച്ച് 20-ാമത്തെ വയസ്സിൽ മാനസാന്തരപ്പെട്ട വ്യക്തിയാണ് ഈജിപ്തിലെ വിശുദ്ധ ആന്റണി. മതമർദ്ദന വിധേയരായ ക്രിസ്ത്യാനികളെ ആശ്വസിപ്പിക്കുകയും ആര്യൻ പാഷണ്ഡികളെ എതിർക്കുകയും ചെയ്തിരുന്ന അദ്ദേഹത്തിന് പെട്ടെന്ന് ശിഷ്യഗണം കൂടി. അവർക്കായി ഒരു മലയിൽ ആശ്രമവും സ്ഥാപിച്ചു. പിശാചുക്കൾ ആന്റണിയെ വളരെ മർദ്ദിച്ചുവെന്ന് പറയുന്നു. യുവാവായിരുന്ന ആന്റണിയെ ഒരിക്കൽ പിശാച് പരീക്ഷിക്കാൻ വന്നു. എന്നാൽ അതിൽ അദ്ദേഹം വിജയിച്ചു. രോഷം കൊണ്ട പിശാച് അദ്ദേഹത്തെ അടിച്ച് മൃതപ്രായനാക്കി എന്ന് പറയപ്പെടുന്നു. കടുത്ത തപശ്ചര്യകളാണ് അദ്ദേഹം പിന്തുടർന്നു വന്നത്. ദിവസങ്ങളോളം അദ്ദേഹം ഉപവസിച്ചിരുന്നു. 105-ാമത്തെ വയസ്സുവരെ അദ്ദേഹം ഇവ അനുഷ്ഠിച്ചിരുന്നു. ഈ വിശുദ്ധന്റെ ജീവിതം നമുക്ക് അന്വർത്ഥമാക്കി തരുന്ന തിരുവചനം ഇതാണ്: പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുവൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. മത്തായി 26:41. വിചിന്തനം: പ്രലോഭനങ്ങൾ വർദ്ധിക്കുമ്പോൾ ആന്റണി ആശാനിഗ്രഹവും പ്രാർത്ഥനയും വർദ്ധിപ്പിച്ചിരുന്നു. ഈശോയോടുള്ള സ്നേഹത്തിൽ നിന്ന് യാതൊന്നും എന്നെ അകറ്റുകയില്ലെന്ന അപ്പസ്തോലിന്റെ മനോഭാവമായിരുന്നു സന്യാസി വര്യനായ വിശുദ്ധ ആന്റണിയുടെയും. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രലോഭനങ്ങൾ ഉണ്ടായപ്പോൾ ആശാനിഗ്രഹവും പ്രാർത്ഥനയും വർദ്ധിപ്പിച്ച വിശുദ്ധ ആന്റണിയെ പോലെ ഈശോയെ, അങ്ങയോടുള്ള സ്നേഹത്തിൽ നിന്ന് യാതൊന്നും ഞങ്ങളെ അകറ്റുകയില്ല എന്ന ബോധ്യത്തിൽ ഞങ്ങളെ വളർത്തണമേ. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. വചനവയൽ ആപ്പിലെ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ദിവസവും രാവിലെ ഡെയിലി ബ്രെഡ് ക്വിസ് മത്സരം, എല്ലാ ഞായറാഴ്ചകളിലും രാത്രി 9:30 ലോഗോസ് മോഡൽ ക്വിസ് മത്സരം, എല്ലാ വെള്ളിയാഴ്ചകളിലും പ്രവാസികൾക്കായി രാത്രി 9 മുതൽ 9:30 വരെ ഗാർഷോം ക്വിസ് തുടങ്ങി നിരവധി ഇനം മത്സരങ്ങൾ. ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്ക് പഠിക്കുവാൻ ഇ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങൂ 50,000-ൽ പരം ചോദ്യോത്തരങ്ങൾ, എക്കാലത്തെ ബൈബിൾ ക്വിസിനുള്ള പഠന സഹായം. വചനവയൽ ആപ്പ്.